സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2023 ഡിസംബർ 25 തിങ്കൾ. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യമായി പങ്കുവെക്കാനുള്ളത്, സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിത്തുടങ്ങിയതായി സപ്ലൈകോ അറിയിച്ചു. 11 സബ്സിഡി ഇനങ്ങളാണ് എത്തിയിട്ടുള്ളത്. സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്ക് കുടിശ്ശിക കൊടുത്തതോടെ ഇന്നലെ രാത്രിയോടെയാണ് ലോഡ് എത്തിച്ചത്. ഇന്നു മുതൽ പൂർണ്ണതോതിൽ വിൽപ്പന നടക്കുമെന്നാണ് സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുള്ളത്. സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകാതിരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. 13 എണ്ണത്തിൽ 4 എണ്ണം മാത്രമാണ് കഴിഞ്ഞ ദിവസം സ്റ്റോറിൽ ഉണ്ടായിരുന്നത്. അരിയും ചെറുപയറും മല്ലിയും വെളിച്ചെണ്ണയും മാത്രം. അതിൽ വെളിച്ചെണ്ണയ്ക്ക് 141 രൂപയാണ് വില. പൊതുവിപണിയിലെ വിലയേക്കാൾ കൂടുതലാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഓർഡർ നൽകിയിട്ടുണ്ടെന്നും സാധനങ്ങൾ 23-ന് എത്തിയേക്കുമെന്നു മാത്രമായിരുന്നു അന്ന് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണിത്. ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത്, കോൺഗ്രസ് എസിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, കേരള കോൺഗ്രസ് ബിയിലെ ഗണേഷ് കുമാർ എന്നിവർ മന്ത്രിസഭയിലേക്കെത്തും. അയ്യന്നൂരിലെ അഹമ്മദ് ദേവർകോവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവും മുൻധാരണ പ്രകാരം സ്ഥാനമൊഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇരുവരും മന്ത്രിമാരാകുന്നത്. LDF കൺവീനറായ EP ജയരാജൻ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും ഇന്ന് രാവിലെയാണ് രാജി സമർപ്പിക്കുന്നത്. തുടർന്ന് നടന്ന ഇടതുമുന്നണി യോഗമാണ് പുനഃസംഘടനയിൽ അന്തിമ തീരുമാനമെടുത്തത്. ഡിസംബർ 29 പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. രണ്ടാം പിണറായി സർക്കാരിൽ 2.5 വർഷത്തെ ധാരണയാണ് പാർട്ടികൾ തമ്മിലുണ്ടായിരുന്നത്. നവംബർ അവസാനമാണ് പുനഃസംഘടന നടക്കേണ്ടിയിരുന്നത്. ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പങ്കുവെക്കാനുള്ളത്. വൈദ്യുതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളെ തുടർന്ന് ലൈനിൽ വൈദ്യുതിയില്ല എന്ന തെറ്റിദ്ധാരണയിൽ മരങ്ങളും മരക്കൊമ്പുകളും നീക്കം ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകരുതെന്നാണ് KCB ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. HT ലൈൻ മാത്രം ഓഫാക്കുകയും LT ലൈൻ ഓഫാക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. ഓരോ ഭാഗത്തെയും ജോലി പൂർത്തിയാകുന്ന മുറയ്ക്ക് ലൈൻ ഭാഗികമായി ചാർജ് ചെയ്യാനും ഇടയുണ്ടാകുമെന്ന് KCB മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കി. അതേസമയം ഓരോ ഭാഗത്തെയും ജോലി പൂർത്തിയാകുന്ന മുറയ്ക്ക് ലൈൻ ഭാഗികമായി ചാർജ് ചെയ്യാനും ഇടയുണ്ട്. കൂടാതെ ടച്ചിംഗ് വെട്ടുന്ന ജോലി പല കാരണങ്ങളാലും മാറ്റിവെക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. ആയതിനാൽ വൈദ്യുതി ഓഫാകുമെന്ന അറിയിപ്പ് ലഭിച്ചാലും KCB ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി ലഭിച്ചതിനു ശേഷം മാത്രം KCB നിയോഗിക്കുന്ന സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ പ്രവർത്തികളിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിലല്ലാതെ ലോഹനിർമ്മിതമോ അല്ലാത്തതോ ആയ തോട്ടികളോ ഏണികളോ വൈദ്യുതി ലൈനു സമീപം കൊണ്ടുവരുന്നത് നിയമവിരുദ്ധവും വലിയ അപകടത്തിന് കാരണമാകുമെന്നും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇനി വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 4-ാമത്തെ കാര്യമാണ് പങ്കുവെക്കാനുള്ളത്. സെൻട്രൽ സെക്ടറൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ് പങ്കുവെക്കാനുള്ളത്. കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയം കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന 2023-24 അധ്യയന വർഷത്തിലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിനെ ഫ്രഷ് റിന്യൂവൽ അപേക്ഷകൾ ഓൺലൈനായി ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷകർ കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡുകൾ നടത്തിയ 2023 12-ാം ക്ലാസ് പരീക്ഷയിൽ 80% കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചവരായിരിക്കണം. കൂടാതെ ഏതെങ്കിലും റെഗുലർ ബിരുദ കോഴ്സിന് 1-ാം വർഷം ചേർന്നവരുമായിരിക്കണം. കറസ്പോണ്ടൻസ് കോഴ്സിനോ ഡിസ്റ്റൻസ് കോഴ്സിനോ ഡിപ്ലോമ കോഴ്സിനോ ചേർന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. പ്രായം 18-നും 25-നും മധ്യേ അപേക്ഷകർ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലായ www.scholarship.government.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകേണ്ടതാണ്. ഡെയിലി അപ്ഡേറ്റ്സിൽ 5-ാമതായി പങ്കുവെക്കാനുള്ളത്, ഭക്ഷ്യപൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന സുജലം പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച കെ സ്റ്റോർ മുഖേന വ്യവസായ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായാണ് ശുദ്ധമായ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സുജലം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്കോയുടെ കുടിവെള്ളമാണ് ഈ പദ്ധതിയിലൂടെ റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുന്നത്. സുജലം പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഗുണനിലവാരമുള്ള ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1 ലിറ്റർ കുപ്പി കുടിവെള്ളം 10 രൂപയ്ക്ക് റേഷൻ കടകളിലൂടെ വിൽപ്പന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.